ഇന്ന് പുലർച്ചെ വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ട ഞെട്ടലിലാണ് തേക്കുംകാട്ടിൽ ടോമി. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. കാട് ഇറങ്ങുന്ന ഒറ്റയാൻ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവനും കൃഷിയിടത്തിനും ഭീഷണി ഉയർത്തുകയാണ്. ഇന്ന് പുലർച്ചെ വീട്ടുമുറ്റത്തും മെയിൻ റോഡിലും ഒറ്റയാൻ്റെ വിളയാട്ടം ആയിരുന്നു. കാനംവയലിലെ തേക്കുംകാട്ടിൽ ടോമിയുടെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. മുക്കാലായി കാണും, അന്നേരം ആന ഇവിടെ വന്നു. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആന ഇവിടുന്ന് ഇവിടെ വാഴ ഒടിക്കാൻ പോകുന്നുണ്ട്. അവിടുന്ന് കണ്ടു, അതായത് ഞങ്ങളെ കണ്ട്. ഞങ്ങൾ ഒച്ച വെച്ചു, ഒച്ച വെച്ചപ്പം താഴോട്ടിറങ്ങി ഓടി. ഒരാനുണ്ടായിരുന്നുണ്ട്. ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഈ അപ്പുറത്തെ പറമ്പിൽ ഒട്ടുമിക്ക ദിവസം വരെ ഉണ്ട്. കാവാലത്തിൻ്റെ പറമ്പിൽ ഒട്ടുമിക്ക ദിവസം വരെ ഉണ്ട്. കൃഷി എൻ്റെ വാഴയും കശുമാവും നശിപ്പിച്ചിട്ടുണ്ട്. വാഴയുണ്ട്, കശുമാവും ഉണ്ട്. ടോമിയുടെ കൃഷിയിടത്തിലെ നിരവധി വാഴകൾ, കശുമാവ്, സമീപ പറമ്പിലെ തെങ്ങ്, കവുങ്ങ്, വാഴ മുതലായവയും വ്യാപകമായി നശിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി ഒറ്റയാൻ അതിർത്തി മേഖലയിൽ ഭീതി പരത്തുകയാണ്. പട്ടാപ്പകൽ വരെ കാട്ടാനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കോഴിച്ചാൽ മേഖലയിലെ ജനവാസ കേന്ദ്രത്തിലും ഈ ഒറ്റയാൻ്റെ പരാക്രമം ഉണ്ടായിരുന്നു. നിരവധി ആളുകളുടെ ജീവനെടുത്ത ഒറ്റയാനയാണ് ഇത്. മെയിൻ റോഡിൽ അടക്കം ആന ഇറങ്ങാൻ തുടങ്ങിയതോടെ ഈ മേഖലയിലെ ആളുകൾ ഭീതിയോടെയാണ് കഴിയുന്നത്. സ്കൂളിലടക്കം കുട്ടികളെ എങ്ങനെ അയക്കണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കാടുകൾ താണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കാട്ടാനകൾ കൃഷിയിടവും മെയിൻ റോഡും വരെ കൈയടക്കിയിരിക്കുകയാണ്. കാനംവയലിൽ നിന്നും ശാരിക അർജുൻ, ചെറുപുഴ വാർത്ത. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ HYD-യിലേക്ക്. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയുട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.